ശാന്തി. ഇന്നത്തെ ശിവബാബയുടെ ശ്രീമതം 28/12/2021. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അഭ്യാസം ചെയ്യൂ. ഞാൻ ആത്മാവാണ്. ശരീരബോധത്തെ ഉപേക്ഷിക്കൂ. ശിവബാബയെ ഓർമ്മിച്ച് വീട്ടിലേക്ക് പോകണം. ഇന്ന് ബാബ നമുക്ക് ആത്മാവാണെന്നുള്ള ലെസൺ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി തരാണ്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഈ കാര്യം ബാബ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യം, ശിവബാബയ്ക്ക് എങ്ങനെയുള്ള കുട്ടികളോടാണ് വളരെയധികം ദയ തോന്നുന്നത്? ഉത്തരം, ആരാണോ തൻ്റെ അമൂല്യമായ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത്, ബാബയുടെ ദയ ബാബയുടെ സേവനം ചെയ്യാത്തത്, അവരുടെ മേൽ ബാബയ്ക്ക് വളരെ വളരെ ദയ തോന്നുന്നു. ബാബ പറയുന്നു, എൻ്റെ കുട്ടിയായി എങ്കിൽ ആദ്യത്തെ ഗ്രേഡിൽ വന്ന് കാണിക്കൂ, ലഭിച്ചിട്ടുള്ള ജ്ഞാനരത്നങ്ങളെ ദാനം ചെയ്യൂ. ശിവബാബയ്ക്ക് എങ്ങനെയുള്ള കുട്ടികളോടാണ് ദയ തോന്നുന്നത്? തൻ്റെ സമയത്തെ, അമൂല്യമായ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത്, ബാബയുടേതായിട്ടും സേവനം ചെയ്യാത്തത്, അവരോടാണ് ബാബയ്ക്ക് വളരെ വളരെ ദയ തോന്നുന്നത്. അപ്പോൾ അവർക്കുള്ള ശ്രീമത എന്താണ്? എൻ്റേതായി മാറിയെങ്കിൽ, ബാബയുടെ കുട്ടിയായി മാറിയെങ്കിൽ ആദ്യത്തെ ഗ്രേഡിൽ വന്ന് കാണിക്കൂ, ലഭിച്ചിട്ടുള്ള ജ്ഞാനരത്നങ്ങളെ ദാനം ചെയ്യൂ. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഇന്നത്തെ ധാരണ, അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യണം, മുരളി പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ധാരണ ചെയ്യണം, അവിനാശി ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം ചെയ്യണം, സേവനത്തിനോട് വളരെ വളരെ താല്പര്യം കാണിക്കണം, ശരീരത്തെ ഒരിക്കലും വിശ്വസിക്കരുത്. അതിനാൽ 21 ജന്മങ്ങളിലേക്കുള്ള സമ്പാദ്യം ഇപ്പോൾ തന്നെ സമ്പാദിക്കണം. കാരണം ബാബ എപ്പോഴും പറയുന്നത് എന്താണ്? നിങ്ങളുടെ തലയ്ക്ക് തൊട്ടു മുകളിലായി മരണം നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആത്മാവിന് ഈ ദേഹത്തിൽ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള 21 ജന്മങ്ങളിലേക്കുള്ള സമ്പാദ്യം സമ്പാദിക്കൂ എന്ന് ബാബ പറയാണ്. ഇന്നത്തെ വരദാനം, സൈലൻസിൻ്റെ ശക്തിയിലൂടെ തൻ്റെ രജിസ്റ്ററിനെ വൃത്തിയാക്കി വയ്ക്കുന്ന ലോകപ്രിയരും പ്രഭുപ്രിയരുമായി ഭവിക്കട്ടെ. ഏതുപോലെയാണോ സയൻസ് ഇങ്ങനെയുള്ള കണ്ടുപിടിച്ചിട്ടുള്ളത്, അതിലൂടെ എഴുതിയതെല്ലാം മാഞ്ഞു പോകുന്നു, അറിയാൻ സാധിക്കില്ല. എന്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. ഇതുപോലെ താങ്കൾ സൈലൻസിൻ്റെ ശക്തിയിലൂടെ തൻ്റെ രജിസ്റ്ററിനെ ദിവസവും വൃത്തിയാക്കും. ബാബയുടെ ഓർമ്മയുടെ ശക്തിയിലൂടെ ആത്മാവായ നമ്മളെ സ്വയം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അർത്ഥം, പോസിറ്റീവായ സങ്കല്പങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലൂടെ ആത്മാ ശുദ്ധമാകുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പ്രഭുപ്രിയർ അഥവാ ദൈവിക ലോകപ്രിയരായി മാറും. സത്യതയെയും ശുദ്ധതയെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരു ദിവസം ചെയ്തിട്ടുള്ള വ്യർത്ഥ സങ്കല്പങ്ങൾ അഥവാ വ്യർത്ഥ കർമ്മം അടുത്ത ദിവസം ചോർച്ചയാകുക പോലും ചെയ്യരുത്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോരോ വ്യർത്ഥ സങ്കല്പങ്ങൾ ആത്മാവിലെ പുണ്യം ചോർന്നു പോകാൻ, ആത്മാവിൻ്റെ പോസിറ്റീവ് എനർജി ചോർന്നു പോകാൻ കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിഞ്ഞതിന് വിട നൽകും, ഫുൾ സ്റ്റോപ്പ്. എല്ലാ നെഗറ്റീവായിട്ടുള്ള വേസ്റ്റായിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടും. എങ്കിൽ രജിസ്റ്റർ വൃത്തിയായിരിക്കും, പ്രഭു സംപ്രീതനാകുകയും ചെയ്യും. സ്ലോഗൻ, വ്യർത്ഥ സങ്കല്പം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ വ്യർത്ഥ സങ്കല്പം നടത്തുന്നതിന് നിമിത്തമായി മാറുക, ഇതും അപവിത്രതയാണ്. വ്യർത്ഥ സങ്കല്പം സ്വയം ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർ വ്യർത്ഥ സങ്കല്പം ചെയ്യുന്നതിന് നിമിത്തമായി മാറുക, ഇതും അപവിത്രതയാണ്. സദാ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ടും പോസിറ്റീവ് ആക്കാനുള്ള സമർത്ഥ സങ്കല്പങ്ങൾ ചെയ്യിപ്പിക്കുക.
ഇതാണ് പുണ്യകർമ്മം. ഓം ശാന്തി.